പയ്യന്നൂർ യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെഗാ ജോബ് ഫെയർ നടന്നു. പയ്യന്നൂർ യൂണിവേഴ്സൽ ക്യാമ്പസിൽ വെച്ച് നടന്ന ജോബ് ഫെയർ എം വിജൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിലെയും സൗത്ത് കൊറിയയിലെയും ജോലി സാധ്യതകളെക്കുറിച്ചും ഉപരിപഠനത്തെക്കുറിച്ചും വിദേശ ഭാഷാ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എം വിജിൻ എം എൽ എ സംസാരിച്ചു. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ നമ്മുടെ സമൂഹത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്, അവരിൽ എല്ലാവരെയും സർക്കാർ ജോലിയിൽ എത്തിക്കുക എന്നത് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചോ പ്രായോഗികമല്ല എന്നിടത്ത് തൊഴിൽ സാധ്യതയുടെ പുതിയ തലങ്ങൾ നാം ചർച്ച ചെയ്യുക തന്നെ വേണം. ഗവൺമെന്റ് തന്നെ ഒരുപാട് പദ്ധതി നോളജ് എക്കണോമി മിഷന്റെ ചർച്ചകൾ, അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംരംഭക വർഷം നമ്മുടെ ഗവൺമെന്റ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ വിദേശത്തുൾപ്പെടെ പോയി പഠിക്കുവാനുള്ള, അവിടെ ജോലിയെടുക്കാനുള്ള നിരവധിയിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ആ നിലയിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഒരു മെഗാ ജോബ് ഫെയർ ഇവിടെ നടക്കുകയാണ്. ജപ്പാനിൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ വിവിധ ജോലി സാധ്യതകളെക്കുറിച്ചും സൗത്ത് കൊറിയൻ യൂണിവേഴ്സിറ്റികളിലെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് വിസ ഫോർ സ്റ്റഡി കൺട്രി ഹെഡ് സന്തോഷ് മാത്യു നടത്തി. യൂണിവേഴ്സൽ ഗ്രൂപ്പ് എം ഡി ടി ശങ്കരനാരായണൻ, സാംടോസ മാനേജിംഗ് പാർട്ണർ കെ എം തോമസ്, സുരേഷ് ജോസഫ്, യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എച്ച് ഒ ഡി പി വി ജനാർദ്ദനൻ, മിഥുൻ എന്നിവർ സംസാരിച്ചു. ജോബ് ഫെയറിൽ മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നും 250 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.